ആ അത് ഞാൻ ഇതിലേ കേട്ടു, ഇതിലേ വിട്ടു, പോട്ടെ പോട്ടെ പോട്ടെ, നടക്കില്ല പരമേശ്വര, നടക്കില്ല. കോളിയോടന്മാരുടെ ഹോട്ടൽ തുറക്കണമെങ്കിൽ കുഞ്ഞിപ്പാല് വിചാരിക്കണം, പക്ഷേ വിചാരിക്കില്ല. ആ ഡോക്യുമെന്റ്സ് തിരിച്ചു കൊടുത്താ നിങ്ങൾക്ക് കിട്ടാനുള്ളതിൽ ഒരു ഇൻസ്റ്റാൾമെന്റ് പണം വാങ്ങിയ ശേഷം മാത്രം മതി, അവരത് തുറക്കും. പിന്നെ നാലോ അഞ്ചോ തവണകളായിട്ട് അവരാ പണം തിരിച്ചടയ്ക്കും. വേണ്ട, നാലഞ്ച് തവണ വേണ്ട, ഒറ്റ പേയ്മെന്റിനുണ്ടോന്ന് ചോദിക്കുക. കിട്ടാനുള്ളത് കഴിച്ച് ഒരു വിലയിട്ട് ഞാൻ അങ്ങോട്ട് കൊടുക്കാം. നിങ്ങളൊന്ന് ആലോചിക്കേ, ഞാൻ നാളെ വരാം. ഇനി ഈ കാര്യം ഞാൻ ആലോചിക്കുന്നില്ല. ആലോചിച്ച കാശ് കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് പരമേശ്വര. ഞങ്ങള് നാളെ വരാം. വേണ്ട, ഞാൻ നാളെ ഫ്ലൈറ്റിന് മദ്രാസിൽ പോകും. ഫ്ലൈറ്റിന് നാളെ മദ്രാസ് എത്തിയ പിന്നെ ഞാൻ ഫ്ലൈറ്റിന് ചിലപ്പോ ബോംബെക്ക് പോകും, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ഞാൻ മാംഗ്ലൂർക്ക് പോകും, ഇല്ലെങ്കിൽ മറ്റന്നാൾ ഫ്ലൈറ്റിന് ഞാൻ ഇങ്ങോട്ട് വരും. എന്ന് വെച്ച് മറ്റന്നാൾ ഇങ്ങോട്ട് വരണ്ട, വരാം. നമുക്കിരുന്ന് ചില കഥകളൊക്കെ പറഞ്ഞ് കാശ് വെച്ച് ചീട്ട് കളിച്ച് രണ്ടെണ്ണം ഇങ്ങനെ പൂശി ചില ചുറ്റിക്കളികളൊക്കെ പ്ലാൻ ചെയ്ത്, ചുറ്റിക്കളി നടന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് വെറുതെ പ്ലാൻ ചെയ്യാലോ. പക്ഷെ പരമേശ്വരൻ ഒരു കമ്പനിക്ക് പറ്റിയ പാർട്ടി അല്ല. ഈ വെള്ളമുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ എന്ത് പറട്ടെ. പരമേശ്വരൻ പോവാണോ? അതെ, കുഞ്ഞിപ്പാലുവിന് കമ്പനിക്ക് പറ്റിയ ആളാണ് ഞാൻ എന്ന് എനിക്ക് തോന്നുന്ന കാലത്ത് ഞാൻ വരാം. ഓക്കേ. എന്നെ രക്ഷിക്കാൻ വേറൊരാളില്ല ഭായി. ഇന്ന് ഇറാനിയെ കണ്ടില്ലെങ്കിൽ ഞാൻ ബോംബെക്ക് വരുമായിരുന്നു. ഈ ലങ്ക ഷെട്ടി എന്ന് പറഞ്ഞ തെണ്ടി കുഞ്ഞിപ്പാലു. ഹായ് നന്ദകുമാർ. വാട്ട്? ലങ്ക ഷെട്ടി ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. നൈനൈ, ഞാൻ ജഗൻ ഭായിയോട് പറഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്തതാണ്. സബ് കുച്ച് സെറ്റിൽ സെറ്റിൽ ആയിട്ടില്ല. ഞാൻ മദ്രാസ്. എനിവേ ഐ ആം കമ്മിങ്. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ. ചില്ലറ കോളാണെങ്കിലും ഞാൻ വിട്ടുകളയും. ഇത് എന്റെ ഇറാനി 25 കിലോ ഗോൾഡാ. ഗോൾഡിന് പഴയ ഗുണമൊന്നുമില്ല. എന്നാലും ആ ഇറാനി അയ്യാർക്ക ശരി ഒന്ന് പറഞ്ഞ് തിരുപ്പി കൂപ്പിട ചൊല്ല. ഇങ്ങോട്ട് വരാൻ പറ. ഇറാനി ഇറാനി തെരിയും അവർക്ക്. ഇറാനി ആ ഞാനീ പറഞ്ഞതൊന്നും ഇറാനിക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. താനിങ്ങനെ കപ്പ കപ്പ എന്ന് പറഞ്ഞോണ്ടിരിക്കണ്ട, എനിക്ക് കാര്യം മനസ്സിലായി. എടോ, ഇന്ന് ഇന്ത്യയിൽ നമ്പർ 2 ബിസിനസ് ചെയ്യുന്ന ടോപ്പ് പാർട്ടീസിനെയാണ് താൻ ഇവിടെ കാണാൻ പോകുന്നത്. അതിൽ ഞാൻ തന്നെ പരിചയപ്പെടുത്തുന്ന ആളിന് മാത്രമേ ഇക്കാര്യത്തിൽ തന്നെ സഹായിക്കാൻ പറ്റൂ. ആ പിന്നെ ആ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം, നല്ല റെസ്പെക്ട് വേണം. പരമേശ്വരൻ, പരമേശ്വര, അല്ല ഇത് എന്ത് വേഷം? ആളാകെ മാറിയില്ലോ. എപ്പ എത്തി മദ്രാസില്? പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഫ്ലൈറ്റ് വരാമായിരുന്നു. ഈ മംഗോളിയൻ മുഖമുള്ള കുള്ളൻ കുഞ്ഞിപ്പാലു, സ്വർണ്ണ കച്ചവടക്കാരൻ കുഞ്ഞിപ്പാലു. ഏത് പരമേശ്വരൻ? തന്നോട് ഞാൻ പറഞ്ഞതല്ലേ സംസാരിക്കുമ്പോ സൂക്ഷിക്കണം, നല്ല റെസ്പെക്ട് വേണമെന്നൊക്കെ. സോറി ഉസ്താദ്, ഗോൾഡ് ബിസിനസ് ചെയ്യുന്ന ഒരു കിഴങ്ങന. സോറി, എന്റെ നാട്ടിൽ ഇതുപോലെ ഒരാളുണ്ട്, അയാളാണെന്ന് കരുതി പറ്റിയതാ. പുള്ളി വൈറ്റൻ വൈറ്റാ, നല്ല ആളാ, ഡീസന്റാ. എന്താ പേര് പറഞ്ഞേ? ഉസ്താദ്. ഉസ്താദേ അയാൾ കുഞ്ഞിപ്പാലു. നമുക്ക് ആ പ്രശ്നം ഇവിടെ വെച്ച് തീർക്കാം. യൂസഫ് ഭായി അതിനാണ് വന്നത്. എനിക്ക് ഇവനുമായി തീർക്കാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ഇവന് കാണുമായിരിക്കും. രണ്ട് പയ്യന്മാരെ തൂക്കം കൊടുത്ത് അയച്ചിരുന്നു അല്ലേ? നമുക്ക് അങ്ങനെ തീർക്കണമെങ്കിൽ അങ്ങനെ തീർക്കാം.
ഉറപ്പാക്കണം. അങ്ങനൊരു വിഡ്ഢിത്തം ഞാൻ ചെയ്തു. പടച്ചോ വിചാരിക്കാതെ ആർക്കും നിങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. പൊറുക്കണം ഉസ്താദ്, അന്ന് എനിക്ക് ഭ്രാന്തായിരുന്നു. എന്റെ പെങ്ങളുടെ ജീവിതങ്ങൾ രക്ഷിച്ചു. ഓളിന്ന് സുഖമായിട്ട് കഴിയാ ഉസ്താദ്. അതന്നേ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞത് പോട്ടെ, ഇനി പ്രശ്നങ്ങളില്ല. സബ് കുച്ച് സെറ്റിൽഡ്. എന്റെ ഒരു പ്രശ്നം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് തരണം ഭായിമാരെ. എന്തായതാണ് ഈ കിഴങ്ങിന്റെ പ്രശ്നം? ഞാൻ പറയാം, എന്റെ 25 കിലോ ഗോൾഡ് മംഗലാപുരത്ത് പിടിച്ചു വെച്ചിരിക്കുക, അതൊന്ന് റിലീസ് ചെയ്ത് തരണം. ആര് പിടിച്ചു വെച്ചു? ലങ്കേഷ്, ലങ്കേഷ് ഷെട്ടി. ഉസ്താദ്, ലങ്കേഷ് ഷെട്ടി ആരാന്നറിയോ? ഇവന്റെ ആളാണ്. അതൊന്ന് ഡീൽ ചെയ്യൂ യൂസഫ്. ഷുവർ, ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ഫീസ് ഞാൻ വാങ്ങും, പക്ഷെ ഇതിനില്ല. കാരണം എന്റെ ഉസ്താദ് ഞാനും കോംപ്രമൈസ് ആയ ദിവസമാണിന്ന്. സോ ദിസ് ഇസ് ഫ്രീ സർവീസ്. ഓക്കെ യൂസഫ്, ഞാൻ പോകുന്നു. ഈ രാത്രി തീർക്കേണ്ട കുറെ ജോലികളുണ്ട്. ഒരു സത്യം പറഞ്ഞിട്ട് പോവോ? രണ്ടും ഒന്നല്ലേ? അതും ഇതും ഒന്നല്ലേ? ഇതും അതും ഒന്നല്ലേ? അതും ഇതും ഒന്നല്ലേ? കോളിയോടമാരുടെ ഡോക്യുമെന്റ് അത് വിട്ടു, വിട്ടുകൊടുത്തു. എരപ്പാളികളാണ് മുഴുവനും. പണം പരമന നട്സാണ്, ജസ്റ്റ് നട്സ്. കോളിയോടന്മാരുടെ തലവഴി പണം വിട്ട് ഞാൻ മൂടും. പക്ഷെ അന്തസ്സില്ലാത്ത വെട്ടുകളുടെ വീട്ടിലേക്ക് നിന്നെ പറഞ്ഞയക്കാന്ന് വെച്ചാൽ അതിൽ നല്ലത് പപ്പ അത് മറക്കുന്നത് തന്നെയാവും എന്ന് തോന്നി. അതാ ഇറങ്ങിപ്പോന്നത്. എന്താ നിനക്ക് മറന്നൂടെ? മറന്നിട്ടുണ്ടല്ലോ. ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ ഭാര്യ ആയിരുന്നിട്ട് വിധവയായിപ്പോ. ഏട്ടൻ പറഞ്ഞു മറക്കാൻ, എല്ലാം മറക്കാൻ. ഞാൻ മറന്നല്ലോ, ഇതും മറക്കാം. എനിക്കങ്ങനെ ഒരു യോഗം ഉണ്ടല്ലോ. എന്തിനാ ഈ ജീവിതകാലം മുഴുവൻ ഇവിടെ കഴിയാലോ ഏട്ടന്റെ അനിയത്തിയായിട്ട്? എനിക്കതും സന്തോഷ. പാപ്പാ, സോറി മോളെ, ഞാൻ പോവാം. അവരെ കണ്ട് എങ്ങനെയാന്ന് വെച്ചാ അവര് പറയുന്ന പോലെ നമുക്ക് നടത്താം. അതിന് അവര് തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ ഈ വൃത്തികെട്ട മുൻകോപ എല്ലാത്തിനും കാരണം. എവിടെ പോവാനാ? ഞാൻ വിട്ടിട്ട് വേണ്ടേ? എന്റെ ഏട്ടൻ ആരുടെ മുമ്പിൽ തോറ്റിട്ട് എനിക്കൊന്നും നേടണ്ട. നിനക്ക് വേണ്ടി ആവുമ്പോ അത് തോൽവിയല്ല പാപ്പ. ഞാനൊന്ന് ആലോചിക്കട്ടെ. നന്ദൻ എന്റെ കൂടേക്ക് വന്നു, നേരിട്ടെന്തോ സംസാരിക്കണമെന്ന്. പാപ്പ ചോദിക്കാൻ വന്നതാണ്, പപ്പയോടോ ഏട്ടനോടോ? അവിടെ നടന്നതിനെല്ലാം പപ്പയുടെ ഏട്ടനെന്നോട് ക്ഷമിക്കണം. ആരിൽ നിന്നൊന്നും മറച്ചു വെക്കണ്ട. പപ്പയെക്കുറിച്ച് എനിക്കറിയാവുന്നതെല്ലാം അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞത്. നാളെ എന്തെങ്കിലും അറിഞ്ഞിട്ട് പപ്പയെ കുത്തി നോവിക്കാൻ ആരും ശ്രമിക്കരുതല്ലോ എന്ന് കരുതി. പക്ഷേ അവരതങ്ങനെ ചീപ്പായി പ്രസന്റ് ചെയ്യുന്ന ഞാൻ ഓർത്തില്ല. സോറി നന്ദൻ. നിന്റെ അച്ഛനും മറ്റ് ബന്ധുക്കളും മുഴുവൻ നിനക്കെതിരായി നിൽക്കുമ്പോ നിനക്ക് അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ കഴിയോ? എന്റെ അച്ഛൻ എന്നും ഞാൻ എന്ത് ചെയ്താലും എന്റെ കൂടെ ഉണ്ടോ? അച്ഛൻ അനുഗ്രഹിക്കേ ഉള്ളൂ. ഗിരിയേട്ടനും ഭാര്യ ഒന്നും പ്രശ്നമല്ല. അമ്പിക ചേച്ചിയുടെ ഭർത്താവ് തമ്പിച്ചേട്ടൻ മാത്രമേ വെറുതെ എതിർപ്പുമായി വരുള്ളൂ. എനിക്ക് നിന്റെ സ്റ്റാൻഡ് മാത്രം അറിഞ്ഞാൽ മതി. തമ്പി അണ്ണനും എല്ലാം നിൽക്കേണ്ടത് നിൽക്കും, അല്ലെങ്കിൽ നിർത്തിക്കാൻ അറിയാം പരമേശ്വരന്. എന്റെ പപ്പയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതെന്റെ പ്രാണനാണ്. അത് ഞാൻ നിന്നെ ഏൽപ്പിച്ചാ പിന്നെ അത് കാത്തു സൂക്ഷിക്കേണ്ടത് നിന്റെ കടമയാണ്. നിനക്കതിന് കഴിയുമോ ഇല്ലയോ ഒരു ചോദ്യമേ ഉള്ളൂ. എനിക്ക് എന്നെ വിശ്വസിക്കാം. തമ്പി പോയിട്ടില്ല, ക്ലബിലൊരു ഗെറ്റ് ടുഗദറുമായി അവിടെയുണ്ട്. ഞങ്ങളൊന്ന് പോയി കാണട്ടെ. ഞാനും വരുന്നു, എനിക്കായാലും ഒന്ന് കാണണം. ഇനി ഈ കുട്ടികളുടെ ജീവിതത്തിൽ ഇത് പാടില്ല. എന്താ പരമേശ്വരൻ മുതലാളി, ഒരുമാതിരി വെടികൊണ്ട പന്നിയെ പോലെ? പന്നിയെ മാത്രം വെടിവെച്ച് ശീലിച്ച നീ ഒരു വെടി പൊട്ടിച്ചു. നീ അറിഞ്ഞില്ല ഒരു സിംഹത്തിനാ അത് കൊണ്ടത്. കൊല്ലാൻ തക്കവണ്ണമുള്ള പവർ ഇല്ല അതിന്. ഒരുതരം വൃത്തികെട്ട ചൊറിച്ചിൽ. അതിന്റെ ഇറിറ്റേഷൻ മാറാൻ ഒരു നാടൻ ചികിത്സയുണ്ട്. ഇല്ല, കൊല്ലില്ല. എന്റെ കൈകൊണ്ട് ചാവാനുള്ള ഒരു ക്ലാസ് നിനക്കില്ല.
നീ ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ ആ പയ്യന് എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. കോളിയോടന്മാരുടെ എരപ്പാളി തരത്തിന്റെ മുഴുവൻ കഥകൾ അറിഞ്ഞുകൊണ്ട് തന്നെ. പക്ഷെ നീ എന്ന് പറയുന്ന പല തന്തയ്ക്ക് പറന്നവൻ, ഇനി ഈ ഭാഗത്ത് കാലുകുത്തരുത്. അവരുടെ ജീവിതത്തിൽ നിന്റെ വൃത്തിയുടെ പ്രസൻസ് ഉണ്ടാകരുത്. കൺവെട്ടത്ത് പ്രത്യക്ഷപ്പെട്ടു പോകരുത്, മനസ്സിലാടാ ഗജ ഫ്രോഡെ. പാട്ടീൽജിയുടെ നായിഡുജിയുടെ ഒക്കെ വീട്ടിലെ കക്കൂസിൽ സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിലെ തോട്ടിപ്പണി ചെയ്ത് കഴിഞ്ഞോ. ഉസ്താദ്,